നമസ്കാരം എല്ലാവർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരുന്ന കേരള പി എസ് സി പരീക്ഷകളിൽ പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷകളിൽ 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഹർണ സന്ധു വിശ്വസുന്ദരി പട്ടം നേടി. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് 2021 ലോക വിശ്വസുന്ദരി പട്ടം നേടിയതായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ഹർണ സന്ധു ആണ്. ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. 2021 മിസ് യൂണിവേഴ്സ് പട്ടം ഇന്ത്യയുടെ ഹർണ സന്ധുവിന്. ഇസ്രയേലിലെ എയ്ലറ്റിൽ നടന്ന 70th മിസ് യൂണിവേഴ്സ് മത്സരത്തിലാണ് 21 വയസ്സുകാരിയായ ഇന്ത്യൻ പെൺകുടി വിജയ കിരീടം അണിഞ്ഞത്. ഇപ്പൊ ഈ മത്സരം എവിടെയാണ് നടന്നതെന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് ഇസ്രയേലിലെ എയ്ലറ്റിൽ വെച്ചിട്ടാണ്. എത്രാമത്തതാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് 70th മിസ് യൂണിവേഴ്സ് കിരീടമാണ്. ഇവർ ഇന്ത്യയിലെ പഞ്ചാബിലെ ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്വദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്ധു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവരുടെ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബിലെ ചണ്ഡീഗഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വിശ്വസുന്ദരി കിരീടം ചൂടുന്ന 3rd ഇന്ത്യക്കാരിയാണ് സന്ധു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ 8th ഇന്ത്യക്കാരിക്കാണ് ഈ ഒരു കിരീടം ലഭിക്കുന്നതെന്ന് വെച്ചാൽ 3rd ലഭിക്കുകയാണ് സന്ധുവിന്. അപ്പോൾ 2000 ലാറാ ദത്ത മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഈ കിരീടം നേടുന്നത്. ഇതിനു മുമ്പ് 1994 സുസ്മിത സെൻ ആണ് ഇന്ത്യക്ക് വേണ്ടി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത്. അപ്പോൾ മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയായിരുന്നു പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് സുസ്മിത സെൻ ആണ്. രണ്ടാമതായിരുന്നു പി എസ് സി ചോദിക്കാറുണ്ട് ലാറാ ദത്തയാണ്. 2000 ലാറാ ദത്തയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നത്. സുസ്മിത സെന്നിന് 1994 2021 ഈ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഹർണ സന്ധുവിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവര് ഇന്ത്യയിലെ പഞ്ചാബിലെ ചണ്ഡീഗഡിലെ സ്വദേശിനിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം പരീക്ഷയ്ക്ക്. ഒരുപക്ഷെ അതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിക്കൊണ്ട് ഉത്തരത്തിൽ വരാവുന്നതാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് നീണ്ട 21 ഇടവേളയ്ക്ക് ശേഷമാണ് മിസ് യൂണിവേഴ്സ് കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നത്. പരോഗയുടെ അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെയും സുന്ദരിമാരെ മറികടന്നാണ് ഹർണ സന്ധുവിന് ഈ കിരീടം ലഭിക്കുന്നത്. 2020 മിസ് യൂണിവേഴ്സ് ആയിരുന്ന മെക്സിക്കോയിൽ നിന്നുള്ള ആൻഡ്രിയ മെസ്സയാണ് സന്ധുവിന് കിരീടം സമ്മാനിച്ചത്. ഇപ്പൊ 2020 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആൻഡ്രിയ മെസ്സയാണ്. അവര് മെക്സിക്കോ സ്വദേശിനിയാണ്. അവരാണ് ഈ കിരീടം ആർക്ക് സമ്മാനിച്ചത്? സന്ധുവിന് സമ്മാനിക്കുന്നത്. ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് ഈ ചടങ്ങ് നടത്തിയത്. പരോഗയുടെ നാദിയ ഫെറേറ ഫസ്റ്റ് റണ്ണറപ്പായും ദക്ഷിണാഫ്രിക്കയുടെ ലലേല സോനെ സെക്കൻഡ് റണ്ണറപ്പായിട്ടും തെരഞ്ഞെടുത്തു എന്ന ഓർക്ക. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു കാലയളവിലാണ് നാം പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റിലായിട്ട് വരാം. അപ്പൊ ഈ ഒരു വിശ്വസുന്ദരി മത്സരത്തില് 2021 ഫസ്റ്റ് റണ്ണറപ്പ് ആയതായിരുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നാദിയ ഫെറേറയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു ഓർത്തിരിക്കുക. ലാലേല സ്വനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. 2021 മിസ് യൂണിവേഴ്സ് പട്ടം ഇന്ത്യയുടെ ഹർണ സന്ധുവിൻ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. വരുംകാല പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.